ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിലെ മുഖ്യപ്രതി ഒട്ടകം രാജേഷ് പിടിയിലായി. തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നുമാണ് രാജേഷിനെ പിടികൂടിയത്. രാജേഷിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, വലിയ വിവാദമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. നമ്മളെയൊക്കെ വല്ലാതെ പേടിപ്പെടുത്തിയ ഒരു ദൃശ്യമാണ് ആളെ കൊന്ന് കാൽ വെട്ടിയെടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിയുക എന്ന്. അതിനുശേഷം ഇന്ന് വരെ ഒട്ടകം എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഏത് ഒളിത്താവളം, അദ്ദേഹത്തിൻ്റെ ആ ക്രിമിനലിൻ്റെ ഒളിത്താവളം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരു പോലീസുകാരന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത്. എവിടെയായിരുന്നു ഇയാൾ, എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ, എപ്പോഴാണ് ചോദ്യം ചെയ്യൽ തുടങ്ങുക? ഇയാൾ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ ഇയാൾക്ക് വേണ്ടി ഉള്ള തിരച്ചിൽ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് വരുന്നതിനിടയിലായിരുന്നു ഒട്ടകം രാജേഷ് പോലീസ് പിടിയിലാകുന്നത്. അതിനുശേഷം അല്പം മുൻപ് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ഒട്ടകം രാജേഷിനെ എത്തിച്ചു. ഇയാൾ നേരത്തെ തന്നെ ശ്യാമും ഉണ്ണിയും അറസ്റ്റിലാവുന്ന സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതായത് മൂന്ന് ദിവസം മുൻപ് വരെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശ്യാമും ഉണ്ണിയും അറസ്റ്റിലായ ശേഷമാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. ഇയാളെ ഉണ്ട് എന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അത്തരമൊരു ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമമേഖലയിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്കിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ മുങ്ങി മരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ആ ഒരു ദുരന്ത വാർത്തയ്ക്ക് പിന്നാലെ എന്തായാലും പോലീസിന് ഇയാളെ പിടിക്കാനായി എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം കേസിലെ മറ്റ് 8 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്ന് ദിവസം മുൻപാണ് മറ്റ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒട്ടകം രാജേഷും മാത്രമായിരുന്നു പിടിയിലാകാനുണ്ടായിരുന്നത്. ഇയാളായിരുന്നു മുഖ്യ സൂത്രധാരനാണെന്ന് പോലീസ് കരുതുന്ന ഇയാൾ. കാരണം ഇയാൾ നേരത്തെ തന്നെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഈ 32 വയസ്സിനിടെ ഏകദേശം 28 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ 3 കേസുകൾ ഇത്തരത്തിൽ വധശ്രമക്കേസുകളാണ്. വധശ്രമക്കേസുകൾ ക്രൂരമായി വെട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഒരു കേസിലും ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പലതും വിചാരണ ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇയാളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ മാഫിയ സംഘങ്ങളും കൂടാതെ ഈ അബ്കാരി സംഘങ്ങളും ഇയാൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഇയാൾ എവിടെയാണ്, ഏത് ഭാഗത്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഉമേഷ്, ഇയാളെ പിടികൂടുമ്പോൾ ഇയാൾ ഇപ്പോൾ പോലീസ് വലിയ ഇത്രയ്ക്ക് വലിയ ക്രിമിനലാണ്, 32 വയസ്സിനിടയിൽ ഇത്രയധികം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആള്, കൊലപാതകം നടത്തിയിട്ടുള്ള ആള്. അപ്പൊ സ്വാഭാവികമായും പോലീസ് ഇയാളെ പിടികൂടാൻ ചെല്ലുമ്പോൾ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നോ, കൂടെ മറ്റുള്ളവരുണ്ടായിരുന്നോ, എവിടെയായിരുന്നു ഒളിത്താവളം, എന്താണ് അങ്ങനെയുള്ള വിവരങ്ങൾ? അതെല്ലാം കൂടുതൽ വ്യക്തത വരണം. പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ വലിയ വ്യക്തതകൾ, പോലീസ് വ്യക്തമായുള്ള മറുപടികൾ പോലീസ് തരുന്നില്ല. അതിനു മുമ്പ് ഡി ഐ ജി ഇയാളെ ചോദ്യം ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാൾ തമിഴ്നാട് കേരള അതിർത്തിയിലായിരുന്നു. ഇതിൽ കേരളത്തിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു ഇയാൾ പിടിയിലാകുന്നത്. ഇയാൾ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം പോലീസിനുണ്ടായിരുന്നു. ഇയാളെ സഹായിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഇയാൾ ഒറ്റയ്ക്കായിരുന്നു തമിഴ്നാട് അതിർത്തിയിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇയാൾ കസ്റ്റഡിയിലാകുന്നത്. പുറത്തേക്ക് ഇറങ്ങി കേരളത്തിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു കസ്റ്റഡിയിലാകുന്നത്. അപ്പോൾ തന്നെ നേരത്തെ തന്നെ ഈ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് അതിർത്തിയിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഉമേഷ്, ഏതായാലും 11-10 ദിവസമാകുകയാണ് ഇയാൾ കൊല്ലപ്പെട്ടിട്ട്, സുധീഷ് കൊല്ലപ്പെട്ടിട്ട്. അപ്പോഴാണ് പ്രധാന പ്രതിയായിട്ടുള്ള ഒട്ടകം രാജേഷ് അറസ്റ്റിലാകുന്നത്. എങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്, ആ വിവരങ്ങളൊക്കെ പോലീസിന് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുമായിരിക്കും.